നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കന്മാരിൽ നിന്ന് വലിയ ആമളി പറ്റിയത് ഈ നാട് കണ്ടതാണ്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഇത് ചർച്ച ചെയ്താണ്. പക്ഷേ ആരെങ്കിലും കേട്ടിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ ഇതിനെ ഒന്ന് വിമർശിക്കുന്നത്? രാവിലെ ശബരിനാഥൻ ഉൾപ്പെടെയുള്ളവർ എ കെ ജി സെന്ററിലെ പതാക ഉയർത്തിയതിനെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ പോസ്റ്റ് ഇട്ട് കൈയടി നേടാൻ ശ്രമിച്ചു. ഇതിന് പിന്നാലെയാണ് കെ സുരേന്ദ്രന് ഇത്രയും വലിയൊരു അമളി പറ്റുന്നത്. അതായത് ദേശീയ പതാക ഉയർത്തേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയാതെ വന്ദേ മാതരത്തിന്റെ പാട്ടൊക്കെ പാടി ഒരു സിനിമ സ്റ്റൈലിൽ വരുന്നു, നേരെ ദേശീയ പതാക തലകുത്തി അങ്ങ് ഉയർത്തുന്നു. ഇത് കണ്ടിട്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ ദേശീയ ബോധത്തിന് ഒരു തരത്തിലും പോറലേറ്റില്ല. 24 മണിക്കൂറും ബി ജെ പിയുടെ ദേശീയ ബോധത്തിനേക്കാൾ അപ്പുറമായിട്ട് ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്ന വിഭാഗക്കാരാണ്. എന്തുകൊണ്ട് വി മുരളീധരനെതിരെയോ അല്ലെങ്കിൽ കെ സുരേന്ദ്രനെതിരെയോ ഒരു വാചക സംസാരിക്കാൻ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർ തയ്യാറാകാതെ? സ്വാഭാവികമായി ചോദിക്കണ്ടേ, കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്തേ ഈ ബി ജെ പിയോടൊരു മൃദു സമീപനം? നിങ്ങൾക്ക് ഇപ്പോഴും അവർ ഈ നാട്ടിൽ അവഹേളിക്കപ്പെടുന്നതിനോട് വിഷമമുണ്ട്, വേദനയുണ്ട്. ഈ വേദനയും വിഷമവും തന്നെയാണ് ഈ നാട്ടിൽ പറയുന്നത് നിങ്ങൾ തമ്മിൽ കൂട്ടുകച്ചവടം ഉണ്ട് എന്നുള്ള കാര്യം. ഇതേ പ്രശ്നം, അതായത് എ കെ ജി സെന്ററിന്റെ ഫ്രണ്ടിൽ സി പി എമ്മിന്റെ കൊടിയും ഉണ്ടായിരുന്നു, ഒപ്പം ഇപ്പോൾ ദേശീയ പതാക ഉയർത്തി. അപ്പോ ശബരിനാഥൻ പറയുന്നത് റൂൾ പ്രകാരമാണെങ്കിൽ ഇങ്ങനെ ദേശീയ പതാക ഉയർത്തുമ്പോൾ അതിന്റെ ചുറ്റുവട്ടത്തോ പരിസരത്തോ എങ്ങും മറ്റ് പതാകകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ചട്ടമെന്ന് പറയുന്നത്. പക്ഷെ ആ ശബരിനാഥൻ ദേശീയ പതാക തല തിരിച്ചുയർത്തിയാൽ, ദേശീയ ഗാനം ഫോൺ നോക്കി പാടിയാൽ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ സി പി എമ്മിനെ വിമർശിക്കാൻ 100 നാവുള്ള ശബരിനാഥന്മാർക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലെ പുലിക്കുട്ടിമാർക്ക് ഗർജിക്കുന്ന സിംഗങ്ങൾക്ക് ഈ വിഷയത്തിൽ മൗനമാണ്. എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കണേ. ഇവരാണ് ഈ നാട്ടിൽ ഭരണം പിടിക്കാൻ നടക്കുന്നത്. ഭരണം എങ്ങനെ പിടിക്കണം? ഈ പോകുന്ന പോക്കനുസരിച്ച് അല്ലെങ്കിൽ കാണുന്ന രീതി അനുസരിച്ച് അടുത്ത തവണ ബി ജെ പിയുമായി ലയിച്ചു നിന്നോ ബി ജെ പിയെ കടകക്ഷിയായിട്ട് എടുത്തതിന് ശേഷം മാത്രമേ കോൺഗ്രസിന് ഈ നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റൂ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ബി ജെ പി എന്തായാലും ശോഷിച്ച് വരികയാണ്. ബി ജെ പി വട്ടപൂജ്യമായി അവർ ശോഷിച്ച് വരികയാണ്. അപ്പോ അവർക്ക് ഈ നാട്ടിൽ ഒരു സ്വാധീനം നഷ്ടപ്പെടുമ്പോൾ യു ഡി എഫിന്റെ ഘടകകക്ഷിയായിട്ട് ബി ജെ പി വരുന്നൊരു കാലഘട്ടം ഇന്ത്യയിലല്ല കേരളത്തിൽ അകലെയല്ല എന്ന് വേണം പറയാം. കേരളത്തിൽ ബി ജെ പിയും ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്നായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സി പി എമ്മിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കാര്യം ഈ രീതിയിൽ ഇപ്പോൾ ഈ 3 രാഷ്ട്രീയ പാർട്ടിയും ഏകദേശം അവരുടെ അടിവേരറ്റ് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അവർക്കൊരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുള്ള ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്നവർ ഇപ്പോ കൂട്ടുകച്ചവടത്തിന്റെ മറ്റൊരു ഉദാഹരണമായിട്ടാണ് ഇത്രയും വലിയ അമളി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാകയെ അവഹേളിക്കുന്ന ഒരു തരത്തിൽ ഒരു നേതാവ് ഇടപെടുന്നു. പോരാത്തതിന് ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഒരു കേന്ദ്രമന്ത്രി ചില ഇടപെടൽ നടത്തുന്നു. ഇതൊന്നും കണ്ടിട്ട് ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ കോൺഗ്രസിനകത്ത് ആർജവമുള്ള ഒരു നേതാവില്ലാതെ പോകുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇവർക്ക് ആ വിഷയത്തിൽ താല്പര്യമില്ല. ബി ജെ പിയെ നഖശിഖാന്തം എതിർക്കുന്നുണ്ടെന്ന് അവർ വാക്കുകളിൽ പറയുന്നുണ്ടെങ്കിലും ആത്മാർത്ഥത ഒന്ന് കാണേണ്ടതാണ്. അല്ലെങ്കിൽ കേവലം ഇന്നലെ മാത്രം ശബരിനാഥൻ ഈ എ കെ ജി സെന്ററിന്റെ വിഷയം ഉയർത്തിക്കാട്ടി ഇത്രയും വലിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അദ്ദേഹം തൊട്ടു പിന്നാലെ ഉണ്ടായ ഈ സംഭവത്തിൽ എന്തുകൊണ്ട് മൗനം അവലംബിച്ചു എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിനുള്ള ബി ജെ പിയോടുള്ള ഒരു മൃദു സമീപനം കൊണ്ടാണ്. ഇത് ശബരിനാഥനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ശബരിനാഥനെ പോലെ തന്നെ അല്ലെങ്കിൽ ശബരിനാഥന്റെ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാരെല്ലാം ഈ വിഷയം കണ്ട ഭാവമേ നടിച്ചിട്ടില്ല. ആ വിഷയം ഇടത് സൈബർ ക്യാമ്പുകളിൽ അല്ലെങ്കിൽ ഇടത് സൈബർ ഇടങ്ങളിൽ വലിയ വിവാദങ്ങളാകുകയും ചർച്ചാ വിഷയമാകുകയും പ്രചരിക്കുകയും ചെയ്തുകൊണ്ടാണ് നാട് ഈ വിഷയത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞതും അതിന്റെ ഗൗരവം മനസ്സിലാക്കിയതും. കോൺഗ്രസിന്റെ സൈബർ പേജുകളിലൊന്നും ഇതിന് ഒരു റീച്ചും ഇല്ലായിരുന്നു. കാര്യം മുരളീധരനും കെ സുരേന്ദ്രനൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളാണല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനായിട്ട് അവരും കുറെ ശ്രമിച്ചവരാണല്ലോ. അപ്പോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ അവരെ തള്ളിപ്പറയാം, അവരോടൊപ്പം നിൽക്കണ്ടേ, നമ്മളങ്ങ് നിശബ്ദത പാലിച്ചു കൊടുക്കാന്നേ, ആ പ്രശ്നം അങ്ങ് ജനം പെട്ടെന്ന് മറക്കട്ടെന്നേ, ഇങ്ങനെയൊക്കെ നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇതിന് വേണ്ടത്ര പ്രചരണം കൊടുക്കാതെ വരുമ്പോഴും
ചില വിഷയങ്ങൾ ഇന്നത്തെ കാലത്ത് നാട്ടുകാർ അറിയാതെ പോകുമെന്ന് ശബരിനാഥന്മാരോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാരോ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കാലഘട്ടമൊക്കെ കടന്നുപോയി കഴിഞ്ഞു ഇന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല കാര്യങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ടാണ് കെ സുരേന്ദ്രനൊക്കെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അലക്കുന്ന ഒരു അവസ്ഥയുണ്ടായത് അത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ വാ തുറക്കുമെന്ന് ഈ സമൂഹം പ്രതീക്ഷിച്ചിരുന്നു എവിടെ വാ തുറക്കാൻ നിങ്ങളുടെ ഈ കൂട്ടുകച്ചവടം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഒടുവിൽ സംഭവിക്കുന്നത് ഈ കോലീബി സഖ്യം എന്ന് പറയുന്ന പോലെ യുഡിഎഫ് എന്ന സംവിധാനം മാറ്റി കോലീബി എന്ന് നിങ്ങളുടെ സഖ്യത്തിന്റെ പേരാക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിരിക്കും എന്നുള്ള പൊതു അഭിപ്രായം നേതാക്കന്മാർ അംഗീകരിച്ചു കൊടുത്താൽ ഈ അണ്ടർഗ്രൗണ്ട് ബന്ധത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ പൊതു സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.